സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പരീക്ഷകൻ നാഥനെ ഇനി തക്ക സമയം കിട്ടും വരെ വിട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം ഇന്നലെ അവസാനിച്ചത്. ലൂക്ക 4:13. ഉചിതമായ സമയം, തക്ക സമയം, കൈറോസ്. ഇന്ന് നമ്മളോട് 2 കൊരിന്ത്യർ 6:2 പറയുന്നുണ്ട്, ഇതാണ് ഉചിതമായ സമയം, കൈറോസ്, രക്ഷയുടെ മുഹൂർത്തമെന്ന്. പരീക്ഷകളെപ്പോഴും ദൈവത്തിൻ്റെ രക്ഷാകരശക്തിയെ ആഞ്ഞു പുണരാനുള്ള അസുലഭമായ മുഹൂർത്തങ്ങൾ തന്നെയാണ്. ഇന്ന് ലേവ്യർ 19 നാം ധ്യാനിക്കുമ്പോൾ ദൈവോചിതമായ ഈ സമയം, കൈറോസ്, എന്താണെന്ന് ഒരു ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. മുമ്പൊരിക്കൽ നാം ധ്യാനിച്ചിട്ടുള്ളതുപോലെ കൈറോസ് എന്നത് ഒരു വൈദ്യൻ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തക്ക സമയത്ത് നടത്തുന്ന തക്ക ഇടപെടലുകളുടെ സൂചനയാണ്. ദിവ്യവൈദ്യനായ നാഥനെ നാം കണ്ടുവരുന്ന ഈ ദിവസങ്ങളിൽ ഈ സമയോചിതമായ ദൈവിക ഇടപെടലിന് കരുണയുടെ ജീവൻ രക്ഷാ ദൗത്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ലേവ്യരുടെ പുസ്തകം 17-26 വരെയുള്ള അധ്യായങ്ങളെ വിശുദ്ധിയുടെ ധർമ്മസംഹിത, ഹോളിനെസ് കോഡ് എന്നാണ് വിളിക്കുന്നത്. ആ ഭാഗത്തു നിന്നാണ് നാം ഇന്ന് ശ്രദ്ധിക്കുന്നത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിനു മുൻപുള്ള ഭാഗങ്ങളിൽ വൈദിക ആചാരങ്ങളെക്കുറിച്ച് ലേവ്യരുടെ ഗ്രന്ഥം പഠിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഈ ആചാരബദ്ധത വെറും പുറയാട മാത്രമല്ല, ദൈവവുമായുള്ള സജീവമായ ബന്ധത്തിൻ്റെ അടയാളമാകണം, തനിയാവിഷ്കരണമാകണമെന്ന് വിശുദ്ധിയുടെ ഈ ധർമ്മസംഹിത നമ്മോട് പറഞ്ഞു വയ്ക്കുകയാണ്. തങ്ങളുടെ ഇടയിൽ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവത്തിൻ്റെ വിശുദ്ധിക്കനുസരിച്ച് നാം നമ്മെ തന്നെ വിശുദ്ധിയിലേക്ക് പറിച്ചു നടണം. ദൈവത്തിൻ്റെ കൂടാരം, മിഷ്കാൻ, അവിടുത്തെ സമാഗമ കൂടാരം കൂടിയാണ് ഓഹേൽ മോഎദ്. അതായത് ദൈവം നമ്മുടെ ഇടയിൽ വസിക്കുന്നുവെന്ന് മാത്രമല്ല, അവൻ നമ്മളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു, നമ്മെ കാണാൻ ആഗ്രഹിക്കുന്നു, നമ്മോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ജീവിതങ്ങളിൽ അവൻ സംഗമിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ദൈവസമാഗമം സാധ്യമാക്കുന്ന ആചാരവിധി പ്രകാരമുള്ള ഉത്സവങ്ങളെയും ആഘോഷങ്ങളെയും ലേവ്യരുടെ ഗ്രന്ഥം വിശദമാക്കുന്നുണ്ട്. ആ നിശ്ചിത സമയങ്ങളിൽ മാത്രമാണ് നമുക്ക് ദൈവത്തോട് സംഗമിക്കാൻ സാധിക്കൂ എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഓരോ ഉത്സവങ്ങളും ആചാരപരമായ ആഘോഷങ്ങളും ദൈവസാന്നിധ്യത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. സൃഷ്ടിയെയും ദൈവിക രക്ഷയെയും അത് ആവിഷ്കരിക്കുന്നു. അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമായ സമയമെന്ന ഗണനയെയും അത് രക്ഷാകരമായി അവതരിപ്പിക്കുന്നു. വിശുദ്ധമായ ഇടങ്ങളും വിശുദ്ധമായ കാലങ്ങളും വിശുദ്ധമായ മനുഷ്യരും എല്ലാം ചേർന്ന് ദൈവിക വിശുദ്ധിയെ പ്രതിനിധാനം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ലേവ്യരുടെ ഗ്രന്ഥത്തിൻ്റെ കാതൽ. ഏതാണ് വിശുദ്ധമായ ഇടം എന്ന് ചോദിച്ചാൽ, എല്ലാ ഇടവും വിശുദ്ധമാണ് നാം വിശുദ്ധി പാലിക്കുമ്പോൾ, എല്ലാ നിമിഷങ്ങളും വിശുദ്ധമാണ് നാം വിശുദ്ധിയെ പുണരുമ്പോൾ, എല്ലാ മനുഷ്യരും വിശുദ്ധരാണ് വിശുദ്ധിയിലേക്കുള്ള അവരുടെ ദൈവവിളി അവർ ചേർത്ത് വയ്ക്കുമ്പോൾ. ഈയൊരു ദൈവിക ഘടനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അർത്ഥവും ലക്ഷ്യവും, ടെലോസ്, പകരുന്നത്. അർത്ഥമില്ലാതെ ആവർത്തിക്കുന്ന കാലക്രമവും കൃപ നിറയാതെ പായുന്ന കാലപ്രവാഹവുമല്ല ക്രിസ്തീയ ജീവിതം. വിശുദ്ധി എന്നത് മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ, നിലനിൽപ്പിൻ്റെ ഒരു ഗതിയും അവൻ്റെ പരസ്പര ബന്ധങ്ങളുടെ ഒരു മുഖമുദ്രയുമായി മാറുകയാണ്. എക്സിസ്റ്റൻഷ്യൽ ആൻഡ് റിലേഷണൽ. വിശുദ്ധി എന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാണ്. അവിടെ നിന്നാണ് വിശുദ്ധിയുടെ ഉറവിടവും. നാം ചെയ്യുന്ന പ്രവൃത്തികളാലല്ല നാം വിശുദ്ധരാക്കപ്പെടുന്നത്. അതിനാൽ തന്നെ നമ്മെ വിശുദ്ധരാക്കുന്നത് ദൈവമാണ്. സൗന്ദര്യം, നന്മ എന്നൊക്കെയുള്ള അനിർവചനീയമായ ഗുണങ്ങളെ നമുക്ക് പരിചയമുണ്ട്. അവ മറ്റൊരു ആശയങ്ങൾ കൊണ്ട് നിർവചിക്കാനാകില്ല. അതുപോലെ തന്നെയാണ് വിശുദ്ധി, ഓളിനെസ് എന്ന് റുഡോൾഫ് ഓട്ടോ എന്ന ചിന്തകൻ നിരീക്ഷിക്കുന്നു. സൂയി ജനേറസ് കാറ്റഗറി, സ്വയംഭൂവായ ഒരു ഇനം. തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധിയെ സൂചിപ്പിക്കുന്ന പദം കാദോഷ് എന്നത് ഈ അർത്ഥം പേറുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തെക്കുറിച്ച് പറഞ്ഞറിയിക്കാനാകാത്തത്, ഇൻഎക്സ്പ്ലിക്കബിൾ എന്നാണ് അതിൻ്റെ വിവക്ഷ. അതിനാൽ തന്നെ ദൈവമഹത്വം കബോധുമായി ബന്ധപ്പെടുത്തിയാണ് അത് മിക്കവാറും പരാമർശിക്കപ്പെടുന്നതും. വിശുദ്ധി ദൈവത്തിൻ്റേത് മാത്രമാണ്. അതായത് മനുഷ്യരോ വസ്തുക്കളോ വിശുദ്ധമെന്ന് വിളിക്കപ്പെടുമ്പോൾ അവ ദൈവത്തിൻ്റെ ഈ വിശുദ്ധിയിൽ പങ്കുചേരുന്നു എന്ന് മാത്രമാണ് അർത്ഥം. ദൈവവുമായി ബന്ധപ്പെട്ട് റിലേഷണൽ ആയി മാത്രമേ നമുക്ക് ഈ വിശുദ്ധിയെ വരിക്കാനും ഗ്രഹിക്കാനും സാധിക്കൂ. ദേവാലയം, മിക്തോഷ് എന്നതുപോലും ദൈവിക വിശുദ്ധിയുടെ, വിശുദ്ധീകരണത്തിൻ്റെ ഇടമാണെന്നാണ് അർത്ഥം. വിശുദ്ധിയുടെ ഈ നിയമത്തിൽ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കമായ സ്ഥാനം വളരെ വലുതാണെന്ന് ഇന്ന് ലേവ്യർ 19 നമ്മെ പഠിപ്പിക്കുകയാണ്. നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതുപോലെ ഹൃദയത്തിലാണ് ദൈവം തൻ്റെ നിയമം എഴുതി വയ്ക്കുന്നത്. ഇന്ന് സങ്കീർത്തനം 19
ഹൃദയത്തിലെഴുതിയ നിയമത്തിൻ്റെ സുന്ദര സൗഭാഗ്യം ധ്യാനിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. സൃഷ്ടിയിൽ വിരിയുന്ന ദൈവഹിതം വായിച്ചെടുത്ത് അതിനെ തുടർന്ന് ആ ദൈവഹിതം നിയമത്തിൽ സുന്ദരമായി രുചിയോടെ കനപ്പെട്ടു വരുന്നത് സങ്കീർത്തകൻ അനുഭവിക്കുകയാണ്. ലേവ്യരുടെ പുസ്തകം പ്രപഞ്ചത്തെയും കാലഗണനകളെയും ദൈവോചിതമായ വിശുദ്ധിയുടെ ഇടവും സമയവുമായി പറഞ്ഞു വെച്ചതുപോലെ തന്നെ സങ്കീർത്തനം 19 പ്രപഞ്ചത്തെയും വിശുദ്ധിയുടെ നിയമങ്ങളെയും വായിച്ചെടുക്കുകയാണ്. മനുഷ്യനെ വിശുദ്ധിയിലേക്കും ദൈവാനുകരണത്തിലേക്കും നയിക്കുന്ന കാരുണ്യത്തിൻ്റെയും കരുതലിൻ്റെയും ദൈവിക വെളിപാട്. ഇന്ന് മത്തായി 25:31-46 വരെ അന്ത്യവിധിയുടെ വിവരണമാണ്. മനുഷ്യപുത്രൻ മഹത്വത്തിൽ ആഗതനാകുമ്പോൾ നാം തൊട്ടു മുൻപേ കണ്ടതുപോലെ മനുഷ്യപുത്രൻ്റെ മഹത്വം കബോധ എന്നത് അവൻ്റെ വിശുദ്ധി കാദോഷിനോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നാം തിന്മയുടെ രീതിശാസ്ത്രങ്ങളിൽ നിന്ന് എത്രമാത്രം വിട്ടകന്ന് നിൽക്കുന്നുവോ എന്നതിനെ ആശ്രയിച്ചാണ് വിശുദ്ധിയുടെ വർധന നമ്മളിലുണ്ടാകുന്നത്. അതിനാൽ ഇവിടെ ഈ വിധി കേൾക്കുമ്പോൾ ഒരു വേർതിരിവ്, ഒരു വിട്ടുമാറൽ അനിവാര്യമാണ്. തിന്മയെ നന്മയിൽ നിന്ന് ദൈവം അടർത്തി മാറ്റുക തന്നെ ചെയ്യുന്നു. അത് വെറും ആദർശാത്മകമായിട്ടല്ല, കാരുണ്യത്തിൻ്റെ പ്രവൃത്തികളെ നാം എങ്ങനെ വെളിവായി ചെയ്തു എന്നതാണ് ഇവിടെ ഇതിന് ആധാരം. ഞങ്ങൾ എപ്പോഴാണ് നിന്നെ വിശക്കുന്നവനായും ദരിദ്രനായും അഗതിയുമായും കണ്ടതും കാണാഞ്ഞതും എന്നൊരു ചോദ്യം നമ്മെ ഇവിടെ അരിച്ചുമാറ്റി വേർതിരിക്കാൻ പോവുകയാണ്. ഇന്ന് സങ്കീർത്തനം 19 അതിനെ ആസ്പദമാക്കി റോമർ 10:18 പറയുന്നത് പോലെ ശബ്ദഘോഷങ്ങളില്ലാതെ തന്നെ നാം പതിയെ പതിയെ പരിശുദ്ധിയിൽ ലോകാതിർത്തിയോളം വ്യാപിക്കാൻ തുടങ്ങുകയാണ്. നാം പോലും അറിയാതെ നാം ദൈവത്തെപ്പോലെയായിരിക്കുന്നു വിശുദ്ധിയുടെ വഴികൾ തേടിയപ്പോൾ. ഇന്നലെ നാം കണ്ടതുപോലെ അലയുന്നവൻ്റെ മുദ്രകളാണ് വിശപ്പും ദാരിദ്ര്യവും ക്ഷീണവുമെല്ലാം. നാഥൻ അവർക്ക് വിശ്രമമൊരുക്കുകയാണ് ഈ അലയുന്നവന്. അതുകൊണ്ട് തന്നെയാണ് ശാപത്തിൻ്റെ വിശ്രമത്തിൻ്റെ ഒരു വിവരണമായി ലേവായരുടെ ഗ്രന്ഥം മാറുന്നതും. ഒരു പിൻകുറി കൂടി. ഉത്തർപ്രദേശത്തിൽ ഗോവധ നിരോധനം കാലിവധ നിരോധനമായി മാറി. കറവ വറ്റിയ പശുക്കളെ ഉടമസ്ഥർ വഴിയിൽ തള്ളാൻ തുടങ്ങി. ആ കാലികളെ പരിപാലിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഗോശാലകൾ അഴിമതിയുടെ കൂത്തരങ്ങുകളായി മാറുന്നു. അങ്ങനെ അലഞ്ഞു തിരിയുന്ന പശുക്കൾ, ആവാര പശു, കൃഷിസ്ഥലങ്ങൾ നശിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അത് വലിയൊരു തലവേദന, പരേഷാൻ ആയി മാറിയിരിക്കുന്നു. ഇലക്ഷൻ ഫലങ്ങളെ പിടിച്ചുലയ്ക്കുന്ന തരത്തിലുള്ള ഒരു അസ്വസ്ഥത ഇത് ജനിപ്പിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഇലക്ഷൻ്റെ റിസൾട്ട് വരുവോളം ഈ കന്നുകാലികൾക്ക് ഒരു അഭയം ലഭിച്ചെന്ന് വരാം. എല്ലാ അലച്ചിലുകൾക്കും ഒടുവിൽ ഒരു വിശ്രമം അനിവാര്യമാണ്. ദൈവം എപ്പോഴും ഉപേക്ഷ കൂടാതെ ഈ വിശ്രമം നൽകുന്നു. അങ്ങനെ ചെയ്യാനാണ് ഇന്ന് അവൻ നമ്മെ ക്ഷണിക്കുന്നത്. അവൻ്റെ വിശുദ്ധിയുടെ അനുകരണം അവൻ്റെ കാരുണ്യത്തിൻ്റെ അനുകരണം തന്നെയാണ്. മത്തായി 5:48, ലൂക്ക 6:36 അത് ഒരു നൈമിഷിക പ്രതിഫലനം മാത്രവുമല്ല.